വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ വല്ലാത്ത നോവുന്ന ഒരു വാർത്ത ഇന്ന് കേട്ടത് മലപ്പുറം ജില്ലയിലെ താനൂരിലെ വീട്ടിൻ്റെ മുറ്റത്ത് കളിക്കുന്ന ഒരു നാല് വയസ്സുള്ള ഒരു ഫർസീൽ എന്നൊരു പൊന്നുമോനെ ആ വീടിനോട് ചേർന്നുള്ള മതിലിടിഞ്ഞ മതിലിനുള്ളിൽ പൊട്ടിട്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്നൊരു വാർത്ത പടച്ചറബ്ബെ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി ഇന്നാലില്ലാഹി വ ഇന്നാലി റാജുവിൻ അള്ളാഹു ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്താണ് കൃത്യമായിട്ട് ആ മതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പൊടുന്നനെ ഇടിഞ്ഞു വീഴാൻ ഒരു കാരണമെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല പക്ഷേ ഈ മലപ്പുറം ജില്ലയിലെ താനൂരിലെ ഫസലിൻ്റെയും അഫ്സയുടെയും മകനാണ് ഈ ഫർസീൻ എന്ന ഈ നാല് വയസ്സുകാരൻ ആ ഒരു കുടുംബത്തെ ആ ഒരു കൗതുകം ആ ഒരു വാത്സല്യം എന്ന് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കുട്ടിത്തമുള്ള ആ ഒരു കുട്ടി ആ ഒരു സന്തോഷത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിനാണ് പൊടുന്നനെ അള്ളാഹുവിൻ്റെ ഈ ഒരു ദുഃഖ വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഇത്തരമൊരു വിധിയുണ്ടായത് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു കുടുംബത്തെ ഫർസീൻ എന്നുള്ള ആ ഒരു ഫസലിൻ്റെയും അഫ്സയുടെയും ആ ഒരു കുടുംബത്തെ അറിയുന്ന ആളുകളിൽ കമൻറ്റ് ചെയ്യണം. ഒരു പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസങ്ങളായിട്ട് ഭയങ്കര മഴയായതുകൊണ്ട് മതിൽ കുതിർന്നുന്ന സാഹചര്യം ആയതുകൊണ്ടാണോ മതിലിടിഞ്ഞ് വീണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന മതിലാണോ എന്താണ് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ആ മതിലിടിഞ്ഞ് വീണതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ മരണകാരണം എന്നുള്ളതാണ് ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ആ കുഞ്ഞ് നാളെ ആ മാതാപിതാക്കൾക്ക് ഷഫാഅത്ത് ചെയ്യുന്ന ഒരു സാക്ഷിയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു അനുഗ്രഹമായിട്ട് മാറും, സ്വർഗത്തിലെ രാജകുമാരനായിട്ട് മാറും. ആ ഒരു ഉമ്മക്കും ഉപ്പക്കും ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ഒരു മക്കളുടെ നമ്മുടെ എൻ്റെ ഒരു ഇപ്പം എൻ്റെ കുട്ടിക്ക് 2.25 വയസ്സാണ്. ഈ ഒരു കുട്ടിയെ കാണുമ്പോൾ നമ്മുടെ മക്കളുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ ഒരു വീട്ടുകാരെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ മറക്കരുത്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി, മലപ്പുറം തിരൂരിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഒരു ഗായികയുണ്ട്, അസ്മ കൂട്ടായി. വളരെ നന്നായിട്ട് ഒരു 51 വയസ്സാണ് അവർക്ക് പ്രായം. അവരൊരുപാട് പുരസ്കാരങ്ങളൊക്കെ നേടിയ വളരെ വലിയൊരു ഗായികയാണ്. ആ ഗായികയും ഇന്ന് സുഖമില്ലാതെ മരണപ്പെട്ടു എന്നൊരു വാർത്ത കണ്ടു. ഒരുപാട് മാപ്പിളപ്പാട്ട് രംഗത്ത് വളരെയധികം സേവനം നൽകിയൊരു ഗായികയാണ് ഈ അസ്മ കൂട്ടായി. നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്കൊരു പക്ഷേ ആ അസ്മ കൂട്ടായിനെ അറിയുന്ന ആളുകളുണ്ടോ? അസ്മ കൂട്ടായിയുടെ ഞാൻ 2 തവണ അസ്മ കൂട്ടായിയുടെ പാട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ അവരെ നേരിൽ കണ്ടിട്ടില്ല, പക്ഷേ നല്ല മനോഹരമായ ശബ്ദത്തിനുടമയാണ്. നല്ല ഭക്തിഗാനങ്ങളും മാപ്പിളപ്പാട്ടും ഒക്കെ പാടുന്ന ഒരു സ്ത്രീയാണ്. അവർ പൊന്നാനിയിലാണ് പ്രധാനമായിട്ട് അവർ പാടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നമ്മുടെയൊക്കെ ഈ മാപ്പിളപ്പാട്ട് രംഗത്തെ ഇപ്പോൾ വിളയിൽ ഫസീല ഇപ്പം നാൾ മുൻപ് മരണപ്പെട്ടു പോയി. അതേപോലെ ഈ രംഗത്തൊക്കെ പ്രശസ്തരായ ആളുകളെയൊക്കെയാണ് ഈ മരണപ്പെടുന്ന അള്ളാഹു ആ ഒരു ഗായികക്ക് മഗ്ഫിറത്തും അർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഗായികയുടെ പാട്ട് മുമ്പ് കേട്ടവരുണ്ട് അല്ലെങ്കിൽ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ അസ്മ കൂട്ടായി, ഒരു എളിയ ഗായികയാണ്. ഞാൻ സംഗീത രംഗത്ത് വന്നിട്ട് 40 വർഷമായി. 5 വയസ്സിലാണ് പാട്ട് പാടിത്തുടങ്ങിയത്. പാടാങ്ങനെ അതിനുള്ള ഇൻട്രസ്റ്റ് തരാനുള്ള കാരണം എൻ്റെ ഉപ്പ ചാവക്കാട് കാതിർബായി തബ്ലിസ്റ്റും ഗായകനും ആയിരുന്നു. അതുപോലെ തന്നെ ഉമ്മ ആമിന ബീവി നല്ലൊരു ഗായികയായിരുന്നു. അതെല്ലാം കേട്ടാണ് ഞാൻ വളർന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു മാമനുണ്ട്, കെ എം മുഹമ്മദ് കുട്ടി, ഹാർമോണിസ്റ്റ് ആയിരുന്നു, നന്നായി പാടും തബല വായിക്കും. അതും നമ്മുടെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ കെ എം അബൂബക്കർ കവി എന്നാണ് എല്ലാവരും വിളിക്കാറ്, ഉമ്മയുടെ ആങ്ങളെയാണ്, ഇപ്പം ജീവിച്ചിരിപ്പില്ല. അതുപോലെ തന്നെ കെ എം ബാപ്പുട്ടി വെല്ലിപ്പ, അത് എൻ്റെ ഒരു വലിയൊരു എന്താ പറയുക എൻ്റെ ഗുരുവാണ്. കാരണം എൻ്റെ ഉപ്പാണ് ആദ്യ ഗുരു. അതിന് എല്ലാ പിന്തുണയും തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കെ എം ബാപ്പുട്ടി വെല്ലിപ്പ, ബാപ്പുട്ടി വെല്ലിപ്പ. അതുപോലെ തന്നെ കെ എം സുബൈദ താത്ത. കെ എം സുബൈദ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ മാമൻ്റെ മോളാണ്. ഹാർമോണിയം വായിച്ച് പാടിയിരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പണ്ട് ലതാജിയുടെ പാട്ടുകളെല്ലാം വളരെ മനോഹരമായിട്ട് ഹാർമോണിയം വായിച്ച് പാടിയിരുന്ന ആളാണ് കെ എം സുബൈദാത്ത. അവരിപ്പോൾ നമ്മളെ ജീവിച്ചിരിപ്പുണ്ട്, മറ്റേ എല്ലാവരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അവരെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ സംഗീത രംഗത്തേക്ക് ആദ്യമായി കാൽ വെച്ചത്. ആ ഒരു കുടുംബ പിന്നണിക്കാരൻ ഒരുപാട് കലാകാരുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവരുടെ സപ്പോർട്ടും, എൻ്റെ കൂട്ടായി എന്ന നാടിൻ്റെ സപ്പോർട്ടും ഒത്തിരി ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി പ്രോഗ്രാംസ് കൂട്ടായിക്കാരെ തന്നിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാം. ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് പൊന്നാനി എന്ന നാട്ടിലാണ്. പൊന്നാനിയിലാണ് എൻ്റെ ശബ്ദം, പൊന്നാനിക്കാരാണ് എൻ്റെ ശബ്ദം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഞാൻ പൊന്നാനിയിൽ ഒത്തിരി ഞാൻ പാടിയിട്ടുണ്ട്. പൊന്നാനിയിൽ ആദ്യം ഒരു ജാഫർ ബീഡി ആ ടീമിൻ്റെ കൂടെ ഉള്ള കാലം അവരെ ഒരു പിന്തുണ നന്നായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പൊന്നാനി കമറുക്ക, അതുപോലെ അസീസ്ക, അതുപോലെ ഒരു ഒത്തിരി കലാകലീൽക്ക പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. പൊന്നാനിയിലുള്ള എല്ലാ പ്രഗത്ഭ ഗായകരെ കൂടിയും പാടാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ വലുതായി ഈ പ്രോഗ്രാമൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് ഖത്തറിലേക്ക് പോയി. ഹസ്ബൻഡിൻ്റെ പേര് മുഹമ്മദ് അലി എന്ന ബാവ തബലിസ്റ്റാണ്, ഖത്തറിലാണ് ജോലി.
അതേവരെ കൂടെ കുറേ കാലം അവിടെ ഖത്തറിലുണ്ടായിരുന്നു. ആ ഖത്തറിൽ എനിക്കൊരുപാട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. അവിടെ ഈസക്ക എന്നൊരു ബിസിനസ്മാൻ ഉണ്ട്, നല്ലൊരു പാട്ടിൻ്റെ കലാകാരൻ, ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണ് ഈസക്ക. ഈസക്കയുടെ ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് പ്രോഗ്രാമിന്. അവിടെ എല്ലാ പ്രോഗ്രാമിനും എന്നെ ഖത്തറിൽ വിളിക്കുമായിരുന്നു. അങ്ങനെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു, മോനൊക്കെ അവിടെ പ്രസവിച്ചു. അങ്ങനെ നാട്ടിലേക്ക് വന്നു. വന്നതിന് ശേഷമാണ് വീണ്ടും ഇവിടെ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. അങ്ങനെ ഒന്ന് ഒന്ന് ഡള്ളായിപ്പോയി, കാരണം കുറേ കാലം നാട്ടിലില്ലാണ്ടേ വന്നപ്പം അങ്ങനെ ഒരു ഇത് വന്നു. പിന്നെ എന്നെ കൈപിടിച്ച് പിന്നെ ഉയർത്തിയത് ദർശന ടി വി കുട്ടിക്കുപ്പായം എന്ന പരിപാടിയിൽ ആണ് ഞാൻ ജഡ്ജിയായിട്ട് പ്രഗത്ഭരായ കലാകാരെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റിയത്. ഫിറോസ്കാർ, ശിബിലേച്ചി, അതുപോലെ തന്നെ ഫസീൽത്ത, അങ്ങനെ ഒത്തിരി പേരുടെ കൂടെ എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരു ഭാഗ കുട്ടിക്കുപ്പായത്തിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞ്. സീസൺ 4 ഉം 5 ഉം ഞാൻ ചെയ്തു. ഇനി 6 തുടങ്ങാനിരിക്കുകയാണ്. സീസൺ 6 ഇപ്പം അടുത്ത് ആരംഭിക്കും. അപ്പം അതിലെനിക്ക് എന്നെ കൊണ്ടുവന്നത് മുഹമ്മദ് അക്രം എന്ന ആളാണ്. നല്ലൊരു കലാകാരനാണ് അദ്ദേഹം. ഒരുപാട് സന്തോഷം അവരൊക്കെ എനിക്ക് വളരെയധികം ഒരു സന്തോഷമാണ് എനിക്ക് ആ കാര്യത്തിലൊക്കെ അവരെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി പ്രോഗ്രാംസ് പിന്നെ തന്നത്, ഞാൻ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അങ്ങനത്തെ പ്രോഗ്രാം എന്നെ എല്ലാം വിശ്വസിച്ച് ഏൽപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട അക്ബർ ഗ്രൂപ്പിൻ്റെ MD നാസർ ബോസാണ്. നാസർ ബോസും ഫാമിലിയാണ് എനിക്ക് പിന്നെ ഒരുപാട് വേദികൾ തന്നതും. ഇപ്പം അടുത്തിറങ്ങിയ Love FM എന്ന പടം, അതിൽ 2 പാട്ട് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒരുപാട് സന്തോഷം. അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരൂല നാസർ ബോസിനോടും കുടുംബത്തിനോടും. ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ എനിക്ക് 2 പാട്ട് പാടാൻ പറ്റി. ഒത്തിരി ആളോട് കൂടെ പ്രോഗ്രാംസിലെല്ലാം പങ്കെടുക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. എനിക്ക് വലിയൊരു ഭാഗ്യമാണത്, കാരണം എൻ്റെ ഉപ്പ എനിക്ക് നൽകിയ ഈ ഒരു എന്താ പറയുക ഈ കല. എൻ്റെ ഉപ്പാൻ്റെ പാട്ടും ഉമ്മാടെ പാട്ടും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. അതിൽ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക പാട്ട് പഠിച്ചിട്ട് ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ കേട്ട് പഠിച്ച പാട്ടുകൾ മാത്രമാണ്. അത് ഇത്രയും വർഷം എനിക്ക് പാടാൻ പറ്റി. ആ ഒരു ഉപ്പ തന്ന ആ ഒരു കഴിവ്, അല്ലെങ്കിൽ ഉപ്പ തന്ന പഠിപ്പിച്ച് തന്ന ആ ഒരു സംഗീതം. പിന്നെ ഞാൻ ആദ്യമായിട്ട് പാടിയത് 1984 ഇനക്കിളി എന്ന കാസറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. എറണാകുളം CSL വെച്ചിട്ടാണ് ഞാനത് പാടിയത്. ആദ്യമായി സ്റ്റുഡിയോ കാണുന്ന ഒരു ദിവസമായിരുന്നു അത്. പ്രഗത്ഭരായിട്ടുള്ള ഗായകരുടെ കൂടെ അന്ന് എന്നെ ആ കാസറ്റിൽ ആദ്യമായി പാടിപ്പിച്ചത് KMK വെള്ളയിൽ എന്നൊരു നല്ലൊരു ഗായകൻ ഉണ്ട്, കോഴിക്കോടുകാരൻ KMK വെള്ളയിൽ. അദ്ദേഹമാണ് എന്നെ ആ പ്രോഗ്രാമിന് ആ ഒരു റെക്കോർഡിങ്ങിന് വിളിച്ചത്. PAB അച്ഛനമ്പലം രചിച്ച് ചാന്ദുഭാഷാബായി സംഗീതം ചെയ്ത മാടത്തെ മണിക്കൂട്ടിൽ എന്ന ഒരു സോളോ ഞാൻ പാടി. അതാണ് എൻ്റെ ആദ്യത്തെ കാസറ്റ് വർക്ക്. അതിനുശേഷം ഒത്തിരി പാട്ടുകൾ പാടി. എന്തായാലും അതിലൊരു 2 വരി 4 വരി ഞാൻ പാടാം. ഓർമ്മ മാടത്തെ മണിക്കൂട്ടിലെ മാണിക്ക കിളിയല്ലേ, മാനത്തെ അമ്പിളി പോലെ തിളങ്ങുന്ന വിളിവല്ലേ, മനസ്സമയക്കുന്ന മാദകമലരല്ലേ, മാദകമാനല്ലേ മാറിൻ്റെ തേനല്ലേ, മാദകമാനല്ലേ മാറിൻ്റെ തേനല്ലേ. ഈ പാട്ടാണ് ഞാൻ ആ കാസറ്റിൽ പാടിയത്, എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ് ഒത്തിരി. അതിൽ വേറെ 2-3 പാട്ടുകളൊക്കെ ഞാൻ വീട്ടും കോറസൊക്കെ ആയിട്ട് പാടിയിട്ടുണ്ട്. അത് എനിക്കൊരു വലിയൊരു ഭാഗ്യമാണ്. KMK വെള്ളയിലിനോടും ഭാഷാബായിയോടും അതുപോലെ തന്നെ ആ PAB അച്ഛനമ്പിൾ സാറിനോടൊക്കെ എനിക്കൊരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. എന്നുവെച്ചാൽ ഭാഷാബായി നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി, എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. വേദികൾ ഓരോ സ്റ്റേജുകളിൽ പോകുമ്പോഴും ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുണ്ടായി. ഒരു ഭക്തിഗാനം എന്ന നിലയിൽ ഒരു പാട്ട് പാടാറുണ്ട്, കാനേഷ് ജി രചിച്ച് ഒരു ഗാനുണ്ട്, അർശിനും കൃഷിനും എന്നുള്ള പാട്ടാണ്. ഞാൻ സ്ഥിരമായിട്ട് വേദികളിൽ പാടാറ്, എല്ലാവരും അത് എൻ്റെ പാട്ടാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം എല്ലാ സ്റ്റേജിലും ഞാനാണ് ആ പാട്ട് പാടാറ്. അപ്പോൾ അത് എൻ്റെ പാട്ടാണ്, അസ്മാക്കൂട്ടയുടെ പാട്ടാണെന്ന് വിചാരിച്ചിട്ട് എത്രയോ ആൾക്കാർ എന്നെ ആ പാട്ട് ചോദിച്ച് വിളിക്കാറുണ്ട് പല ചാനലുകളിൽ നിന്നും. ഇത് ശരിക്കും പാടിയിട്ടുള്ളത് ലീന ചേച്ചിയാണ്, പപ്പേട്ടൻ കീബോർഡിസ്റ്റ് പപ്പേട്ടൻ്റെ വൈഫ് ലീന ചേച്ചിയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അത് ഈ പാട്ട് അർശിന്നും കുറുശിന്നും അതിപ്പനാമൃഹമാനെ അടിയങ്ങൾ കവിടുത്തെ കനിവു മാത്രം
അലിവുമാ.